അഴിമതിക്ക് പിടിക്കപ്പെടുന്ന ജീവനക്കാരോട് ഒരു ദയാദാക്ഷിണിയവും കാണിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ സമയം മുതൽ പറഞ്ഞിരുന്നത് വീണ്ടും അത് താലൂക്ക് തല അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കവേ ജീവനക്കാരോട് പറഞ്ഞത് ഒരു മുന്നറിയിപ്പെന്ന രീതിയിലാണ് സർക്കാരിൽ നിന്നുള്ള ഏത് സേവനവും പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അത് ചെയ്തു തരേണ്ടവർ കൃത്യമായി പലപ്പോഴും ചെയ്തു തരാറില്ല ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ യാചനാഭാവത്തിൽ ശങ്കയോടെ നിൽക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ പങ്കപ്പാടുകൾ ഒന്ന് കണ്ടറിയേണ്ടതു തന്നെയാണ് സർക്കാർ ഓഫീസുകളിൽ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ കാരുണ്യം യാചിച്ച് വരുന്നവരല്ലെന്ന് അവസരം കിട്ടുമ്പോഴെല്ലാം മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കാറുണ്ട് കോഴിക്കോട്ടെ അദാലത്ത് ചടങ്ങിലും അത് ആവർത്തിച്ചെന്നേ ഉള്ളൂ തീർപ്പാകാതെയും പരിഹാരം കാണാതെയും ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് അദാലത്തുകളും ഫയൽ തീർപ്പാക്കൽ യജ്ഞവുമെല്ലാം വരുന്നത് ഓരോ അപേക്ഷയ്ക്ക് പിന്നിലും കരുണാർദ്രമായ ഒരു ജീവിതമുണ്ടാകും അപേക്ഷയിൽ തീർപ്പ് നീളംതോറും കഷ്ടത്തിലാകുന്നത് ആ കുടുംബമാണ് ഇത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവർ ജീവനക്കാർക്കിടയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികം ഒന്നോ രണ്ടോ അല്ല ഭൂപൂരിപക്ഷം ഉദ്യോഗസ്ഥരുടെയും മനോഭാവം അതുതന്നെയാണ് അവരെല്ലാം യജമാനന്മാരും ജനങ്ങൾ അടിയാന്മാരുമാണെന്ന ചിന്തയാണ് അവർക്കുള്ളത് അത്തരക്കാരെ സേവനതൽപ്പരാക്കാൻ സർക്കാർ കിണഞ്ഞ് ശ്രമിക്കാറുണ്ട് എങ്കിലും ഒരു വിഭാഗം അതിന് വഴങ്ങാതെ നിൽക്കുന്നത് കൊണ്ടാണ് കൂടെ കൂടെ അദാലത്തുകൾ പോലുള്ള പരിഹാരമാർഗങ്ങൾ വേണ്ടിവരുന്നത് സർക്കാർ സർവീസിനെ അഴിമതി വ്യക്തമാക്കുക അത്ര എളുപ്പമല്ല ഭാരിച്ച ശമ്പളം വാങ്ങുന്നവർ പോലും അഴിമതി കാണിക്കുന്നു ഉന്നതർ പിടിയിലാകുമ്പോഴേ അതൊക്കെ വാർത്തയാകൂ താലൂക്ക് തല അദാലത്തുകളിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ തിരുവനന്തപുരത്ത് നിന്നാണ് ലഭിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അവയിലധികവും ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകാൻ വിഭാവനം ചെയ്ത ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം പലപ്പോഴും അവർക്ക് ഭാരമായി തീരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല ചിലവും ഭീമമായി ഉയരുകയാണ് അന്തസ്സായി ജീവിക്കാനുള്ള വേതനം ഇക്കാലത്ത് സർക്കാർ സർവീസിൽ ഉറപ്പാക്കുന്നുണ്ട് അത് പോരാതെ സേവനത്തിന് കണക്ക് പറഞ്ഞ് കൈനീട്ടുന്നവരെ ഒരു ദാർഷിണ്യവും കാണിക്കരുത് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കുണ്ടാവുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട